ഫ്രണ്ട്സ് ഫ്ലൈ വിത്ത് അഞ്ജു എന്നെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചരടി ഒരു സ്വാഗതം പറഞ്ഞേ. ചരടി ഒരു സ്വാഗതം പറ. സ്വാഗതം. ഹാപ്പി വിഷു പറ പറഞ്ഞ. ഹാപ്പി വിഷു പറ പറ. ഹാപ്പി വിഷു പറഞ്ഞ എല്ലാവർക്കും ഹാപ്പി വിഷു എന്ന് പറഞ്ഞ. ഹാപ്പി വിഷു പറ. അപ്പം ഇന്ന് വിഷുവായിട്ട് രാവിലെ ഒരു 4 മണിക്കെല്ലാം എഴുന്നേറ്റ് കണിയെല്ലാം കണ്ട് അപ്പോൾ ഒരു ഉച്ചയ്ക്ക് നമ്മൾ വിഷുവിൻ്റെ ഒരു ചെറിയൊരു പരിപാടി ഏട്ടൻ്റെ ഫ്രണ്ട്സ് എല്ലാം വന്നിട്ട് ആക്കണമെന്ന് വെച്ചുക. അപ്പോൾ ഏട്ടൻ്റെ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് നമ്മളെ വിഷു ആഘോഷം രാത്രിയാണ്, വിഷുവിൻ്റെ അന്ന് രാത്രിയാണ്. അപ്പോൾ നാളെയാണല്ലോ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നാളെ നിങ്ങൾക്ക് വിഷു സ്പെഷ്യൽ നമ്മളെ വീഡിയോ കാണാം. ഇപ്പോൾ ഏട്ടൻ സണീൻ്റെ വിളക്ക് കത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഫ്രണ്ട്സ് എല്ലാം വരുമല്ലോ. അപ്പോൾ അവർക്ക് കണി കാണിക്കുമ്പോൾ കുറച്ച് അവർ ഒരു ഫ്രഷ് ആ ഒരു എന്താ പറയുക, ചെറിയ ലൈറ്റ് കാണുമ്പോൾ നമ്മളെ മനസ്സിലാതിലുള്ള ലൈറ്റ് കാണുമ്പോൾ ഒരു പ്രത്യേക ഹാപ്പിനെസ് ഉണ്ടാവുമല്ലോ മനസ്സിനുള്ളൊരു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഏട്ടാ അതുപോലെ തന്നെ രാവിലെ കണി വെച്ച പോലെ തന്നെ ഒന്ന് സെറ്റ് ചെയ്തോ, ഒന്ന് വിളക്കൊക്കെ കത്തിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടൻ കത്തിക്കുവെന്ന്. അപ്പോൾ നമ്മൾ ചെറിയ സദ്യയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ചങ്ങായി നീതു ഉണ്ട്. നീതു ഇപ്പോൾ ക്യാമറയിൽ വരുന്നില്ലാണ്ട് പുറത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ ഞാൻ അവളെ ക്യാമറയിൽ എങ്ങനെയെങ്കിലും ഉൾപ്പെടുത്തും. അപ്പോൾ നമുക്ക് നമ്മളെ വിഷു വ്ളോഗിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഏട്ടൻ ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് നമ്മളൊരു പുലർച്ചയ്ക്ക് 4 മണിക്ക് തന്നെ നമ്മൾ കണി കണ്ടു. ഇപ്പം ഏട്ടൻ്റെ വിളക്കെല്ലാം കത്തിച്ചു. ഞാൻ ഏട്ടനോട് ഏട്ടനെയാണ് ഇപ്പോൾ ഏൽപ്പിച്ചത്. രാവിലെ ഞാനാണല്ലോ കത്തിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഏട്ടൻ കത്തിക്കട്ടേന്ന്. അപ്പോൾ ഏട്ടൻ ഇവിടുന്ന് കത്തിക്കുന്നുണ്ട്. ിയും ചാരൂട്ടി ഇരുന്ന് കളിക്കുന്നുണ്ട്. എന്താ നീനു വേണ്ടിക്ക് മടിയായിട്ട് ഓടുന്നുണ്ട് നീനു വേണ്ടി. അപ്പൊ നമ്മള് ഏകദേശം എല്ലാ ഫുഡ് ഐറ്റംസും റെഡി ആക്കിയിട്ടുണ്ട്. പാലട പായസവും അവിയലും കൂട്ടുകറിയും ഓലനും രസവും മോരും എല്ലാം റെഡിയാണ്. അങ്ങനെ ഏട്ടൻ്റെ ചങ്ങായിമാര് വരുന്നുണ്ട്. അപ്പൊ മാമ്മമാര് വരുമ്പോ വിഷപ്പെട്ടിക്ക് ഒരു ഉടുപ്പ് ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിന്. അത് ഭയങ്കര സന്തോഷത്തോടെ ചാരൂട്ടി വാങ്ങിയിട്ട് നീനും എനിക്ക് കൊണ്ടു കൊടുത്തു. അങ്ങനെ നമ്മൾ പടക്കങ്ങളെല്ലാം പൊട്ടിച്ച് വിഷു എല്ലാം ആഘോഷിച്ച് ഇഷക്കുട്ടിക്ക് മാമന്മാരെ കിട്ടിയുണ്ട്. എന്താ പറയണ്ടേ, സന്തോഷം കൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല. ഫുള്ള് ഡാൻസ് കളിയായിരുന്നു ഇഷക്കുട്ടി. പാട്ടും വെച്ച് ഡാൻസ്, ഓൾ ഡാൻസ് ആയിരുന്നു. ഉച്ചക്ക് ചോറും കറിയൊക്കെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് എല്ലാം തണുത്ത് പോയിരുന്നു. അതെല്ലാം ഒന്ന് ചൂടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അടുപ്പത്ത് കയറ്റിട്ടല്ലേ ഇത് പായസവും സാമ്പാറും ആണ് ഇപ്പോൾ കാണുന്നത്.
അപ്പോൾ വിഷു സദ്യയിൽ ഞാനൊരു തേങ്ങാ മുട്ടായിയും പിന്നെ മധുരമുള്ള ചിപ്സും പിന്നെ അല്ലാത്ത ചിപ്സും പിന്നെ കാരിയപ്പം ഉണ്ണിയപ്പം വെള്ളക്കാര പച്ചടി അവിയല് ഓലൻ കൂട്ടുകറി ഉപ്പിലിട്ട മാങ്ങ അച്ചാറ് ചോറ് സാമ്പാർ പിന്നെ മോരുകറി രസം പിന്നെ പാലട പായസം ഇത്രയും സാധനങ്ങളാണ് ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും കൂടി അത് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറഞ്ഞിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കുമായിരുന്നു. ചേട്ടൻ വരാൻ ലേറ്റ് ആയതുകൊണ്ട് ലാസ്റ്റ് ആണ്, ഏട്ടൻ കുറച്ച് ലേറ്റ് ആയിട്ടാ വന്നെ. ഏട്ടൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാൻ കേട്ടോ. ഫുഡ് കഴിച്ച് പോവാണ്ടായിട്ട് പോവാണ്. ചാരുട്ടി ഡ്രസ്സെല്ലാം ഇട്ട് റെഡിയായി, ഇതാ അവരപ്പുറം പോവാൻ പോവേന്ന്. ഓ ബൈ ചാരു, ബൈ ചാരുട്ടിക്ക് മാമാരപ്പുറം പോണം. ചാരുടി രാഹുൽ മാമ പിടങ്ങി ഫുഡ്. ഓക്കെ ആ ഓക്കെ ആ ബൈ. കുഞ്ഞിനി കൂടിട്ടല്ലേ പോന്നല്ലേ? കുഞ്ഞിനി കൂടിട്ടുണ്ടാ ചാരുടി ബൈ. ശരി ശരി ഓക്കെ ഫുഡ്. ശരി ശരി ബൈ, ഗുഡ് നൈറ്റ്, സീ ഡ്രീംസ്. എവിടെ പോവാ? ചാരുടി അമ്മ മുത്തലാരുടെ ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞേ. വേണ്ട, ചാരുട്ടിക്ക് സങ്കടായി. ഓക്ക് ഇങ്ങനെ എപ്പോഴും ഒരുപാട് ആൾ ഇങ്ങനെ വീട്ടിലുണ്ടാവണം, ഒച്ചപ്പാടും ബഹളം വേണം, ഓളത്തരം കളിക്കണം, അങ്ങനെ ഉള്ളത് ഹാപ്പി ആവുക. അതാണ് എല്ലാവരും പോയപ്പോൾ ഭയങ്കര സങ്കടമായി കരച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ഏട്ടാ ഇന്നത്തെ ദിവസം ഇഷ്ടായാ? അപ്പൊ അപ്പൊ ഇനിയും ഇനി ഈ വർഷം മുഴുവൻ ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം അല്ലേ. അപ്പൊ ഓക്കെ, വീണ്ടും കാണുന്നവരെ ബൈ ബൈ.